സുഹൃത്തുക്കളെ, ഇന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ നവോത്ഥാന രംഗത്ത് ഏറ്റവും കൂടുതൽ എന്ന് തന്നെ പറയാം വ്യക്തിമുദ്ര പതിപ്പിച്ച പുനരുദ്ധാരകനാണ്, ഹിന്ദു പുനരുദ്ധാരകനാണ് സ്വാമി വിവേകാനന്ദൻ. ഹിന്ദു മതത്തിലെ ജാതിയെയും ബ്രാഹ്മണ്യത്തെയും വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും അതോടൊപ്പം വേദാന്തത്തിനനുസരിച്ച് ഹിന്ദുമതത്തെ പുനരുദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് തൻ്റെ പുരുഷായുസ് മുഴുവനും അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്ത്യയുടെ സംസ്കൃതിയെ അടുത്തറിയുകയും ഇന്ത്യയുടെ സംസ്കാരം ഉന്നതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സഹിഷ്ണുതയുടെയും സമത്വത്തിൻ്റെയും സന്ദേശം ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചു. എന്നാൽ മറ്റ് നേതാക്കളെയൊക്കെ ചെയ്തതുപോലെ സ്വാമിജിയെയും ഹിന്ദുത്വവാദികൾ ഒരു മുസ്ലിം വിരുദ്ധനായും മുസ്ലിം വിമർശകനായും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സ്വാമിജിയുടെ ഒന്ന് രണ്ട് പ്രസ്താവങ്ങളും അവർ തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ സ്വാമി വിവേകാനന്ദയെക്കുറിച്ചുള്ള മുഴുവൻ പഠനങ്ങളും ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വം കംപ്ലീറ്റ് വർക്ക്സ് ഇന്ന് നെറ്റിൽ പോലും അവൈലബിൾ ആണ്. അതുപോലെ മലയാളത്തിലും ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം തുടങ്ങി വിവേക ചൂടാമണി തുടങ്ങി പല ഗ്രന്ഥങ്ങളും നമ്മൾക്ക് മുമ്പിൽ സുപരിചിതമായി രംഗത്തുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സംഹാരിയായ വിവേകാനന്ദനെ അല്ല കാണുന്നത്, മറിച്ച് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വക്താവാണ് അദ്ദേഹം എന്ന് നമുക്ക് ബോധ്യമാകും. അതിനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ പോയപ്പോൾ കിട്ടിയ പ്രസ്താവങ്ങളും അതുപോലെ ചില വിവരണങ്ങളുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പല മതസാരവും ഏകം എന്ന് പ്രഖ്യാപിച്ച വിവേകാനന്ദനെ ഹിന്ദുമതത്തിൻ്റെ അക്രമണോത്സുകനായ പുനരുദ്ധാരകനാക്കി മാറ്റുകയാണ് വർഗീയശക്തി ചെയ്യുന്നത്. അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ഉയർത്തിപ്പിടിച്ച വേദാന്തമാണ് ഹിന്ദുമതത്തിൻ്റെ സത്ത, മറ്റൊന്നും ഹൈന്ദവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേദാന്തത്തെ ആത്യന്തിക സത്യമായി അംഗീകരിച്ച സ്വാമി ഇസ്ലാമും വേദാന്തം തന്നെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് സമർത്ഥിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഏത് സമുദായത്തിലും ഏത് ദേശത്തും ഏത് വിശ്വാസത്തിലും ജനിച്ചു വളർന്നവരാകട്ടെ, നമുക്ക് പൈതൃകമായി പ്രദേശങ്ങളും ഉപദേശങ്ങളും സച്ചരിതവും അരുളിയിട്ടുള്ള പൂർവന്മാരായ എല്ലാ ആത്മദ്രഷ്ടാക്കൾക്കും അജ്ഞലി അർപ്പിക്കാം. പിറവിയോ നിറമോ വർഗമോ ഏതുമായിക്കൊള്ളട്ടെ, മാനവ സമുദായത്തെ സമുദ്ധരിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഈശ്വരകൽപ്പരായ മഹതി മഹാന്മാരെ നാം വണങ്ങുന്നു. മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സ്വാമി പറഞ്ഞത് ഇങ്ങനെ, ദൈവത്തിങ്കിലെത്താൻ നിങ്ങൾ ഭിന്ന മാർഗങ്ങളെ അവലംബിച്ചേക്കാം. എല്ലാവരും ഒരേ മതം തന്നെ വിശ്വസിക്കണമെന്ന ആശയം അപകടമാണ്. എല്ലാവർക്കും മതത്തെക്കുറിച്ച് ഒരേ അഭിപ്രായം, ദൈവത്തിങ്കിലെത്താൻ ഒരേ മാർഗം എന്നതൊക്കെ അർത്ഥമല്ലാത്തതാണ്. അങ്ങനെയാകുമ്പോൾ എല്ലാ മതങ്ങളും ചിന്തകളും നശിച്ചു പോകും. ദൈവത്തിങ്കിലേക്ക് എത്താൻ മറ്റൊരു മാർഗം സ്വീകരിക്കുന്ന സഹോദരനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അസംബന്ധമാണ്. അവൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല. ക്രിസ്തുവിനെയോ ബുദ്ധനെയോ പ്രവാചകനെയോ ആരാധിക്കാൻ അതാത് മതങ്ങൾ പഠിപ്പിച്ചോട്ടെ, അവരോട് നമുക്ക് ഒരു കലഹവുമില്ല. ഇത് കംപ്ലീറ്റ് വർക്ക്സ് വോളിയം 3 26-27 പേജുകളിലാണ് പറയുന്നത്. സ്വാമി പറയുന്നത് വേദാന്തം എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നാണ്.
നിങ്ങൾ ക്രിസ്ത്യാനിയോ ബുദ്ധനോ യഹൂദനോ ഹൈന്ദവനോ ആവട്ടെ, ഏത് മിത്തുകളിൽ വിശ്വസിക്കുന്നവനോ ആവട്ടെ, നിങ്ങൾ നസറേത്തിലെയോ മക്കയിലെയോ ഇന്ത്യയിലെയോ മറ്റെവിടെയെങ്കിലുമോ ഉള്ള പ്രവാചകനെ അംഗീകരിക്കുന്നവരാവട്ടെ, അല്ല നിങ്ങൾ സ്വയം ഒരു പ്രവാചകനാണെന്ന് തന്നെ ഇരിക്കട്ടെ. വേദാന്തം എല്ലാ മതങ്ങളുടെയും പശ്ചാത്തലമാണ്. എല്ലാ പ്രവാചകന്മാരും സന്യാസിമാരും മഹർഷിമാരും വേദാന്തത്തിൻ്റെ ചിത്രീകരണങ്ങളും സാക്ഷാത്കാരങ്ങളുമാണ്. ഇത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് അതേ പുസ്തകത്തിൽ തന്നെ. സഹിഷ്ണുതയാണ് മതത്തിൻ്റെ അടിസ്ഥാനമെന്ന് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നടത്തിയ പ്രസംഗത്തിൽ സ്വാമി അടിവരയിട്ട് പറഞ്ഞു. ഇങ്ങനെ പിടിപാടും രക്തച്ചൊരിച്ചിലും ബർബരതയും നിൽക്കാതെ ഒരു പരിഷ്കാരത്തിനും വളരാനാവില്ല. അന്യോന്യം ഉദാരമായ പരിഗണന ഇല്ലാത്തിടത്തോളം കാലം ഒരു പരിഷ്കാരത്തിനും തല ഉയർത്താനേ തരപ്പെടില്ല. അത്യന്താപേക്ഷിതമായ ഈ ഔദാര്യത്തിലേക്കുള്ള ഒന്നാമത്തെ ചുവടുവയ്പ് മറ്റുള്ളവരുടെ മതശ്രദ്ധയെ സ്നേഹത്തോടെയും ഉദാരത്തോടെയും നിരീക്ഷിക്കലാണ്. ഇത്രയും കൊണ്ട് മാത്രമായില്ല, നാം ഉദാരന്മാരായാൽ മാത്രം പോരാ, നമ്മുടെ മതപരമായ ആശയങ്ങളും ശ്രദ്ധകളും എത്രയൊക്കെ ഭിന്നമാണെങ്കിലും നാം തികഞ്ഞ സഹായം കൂടി ചെയ്യുന്നവരാകണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നാം ഇപ്പോൾ ഭാരതത്തിൽ ചെയ്തു വരുന്നത്. ഭാരതത്തിൽ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പള്ളി പണിത് കൊടുത്തത്. ഇത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം. ഇത് വിവേകാനന്ദ സാഹിത്യ സംഗ്രഹത്തിലെ 259 പേജിൽ നിന്ന് ഉദ്ധരിച്ചിരുന്നു. ഭാരതത്തിൻ്റെ ദേശീയമായ ആശയം അടിസ്ഥാനപരമായി ഹൈന്ദവമാണെന്ന് സ്വാമിജി വിശ്വസിച്ചു. ഹിന്ദുമതവും ഇസ്ലാം മാർഗവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും അദ്ദേഹം കാണുന്നില്ല. ഷാജഹാൻ ചക്രവർത്തിയെ വിദേശി എന്ന് വിളിച്ച ആളോട് സ്വാമിജി പറഞ്ഞു, ചക്രവർത്തി കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇതിൻ്റെ മറുപടി പറഞ്ഞു. ഭാരതത്തിൻ്റെ ഭാവി എന്ന ലേഖനത്തിൽ സ്വാമി എഴുതി, മുഹമ്മദൻ ഭരണം ദരിദ്രർക്കും അധസ്ഥിതർക്കും മോചനമായാണ് അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് നമ്മുടെ അഞ്ചിലൊരു ഭാഗം മുഹമ്മദീയരായത്. വാളും തീയും കൊണ്ടാണ് ഇത് സാധിച്ചത് എന്ന് വിചാരിക്കുന്നത് ശുദ്ധ പ്രാന്താണ്. ഇനി അദ്ദേഹം മലബാറിലെ കാര്യം പറയുന്നത് ഇങ്ങനെ, അദ്ദേഹം മലബാറിൽ സന്ദർശിച്ചല്ലോ, ഇവിടെ കണ്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മലബാറിൽ എനിക്ക് സാക്ഷിയാകേണ്ടി വന്നതുപോലൊരു വെട്ടിത്തം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? സവർണർ നടക്കുന്ന തെരുവിലൂടെ ഒരു പാവം പറയണ നടക്കാനും പാടില്ല. ഈ മലബാരികളൊക്കെ ഭ്രാന്തന്മാരാണ്, അവരുടെ ഭവനങ്ങൾ ഭ്രാന്താലയങ്ങളാണ്. ഇത് സാഹിത്യ സംഗ്രഹത്തിൽ 356 പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. മുഗളന്മാരുടെ കലാപൈതൃകത്തിൽ സ്വാമി അഭിമാനം കൊണ്ടിരുന്നുവെന്നും ഹിന്ദു വധുവിനെ സ്വീകരിക്കുന്ന മുഗൾ നയത്തെ അഭിനന്ദിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദൻ അമേരിക്കയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. സമത്വത്തിൻ്റെ ദൂതനായ മുഹമ്മദ് നബിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സമത്വത്തിൻ്റെ ദൂതനായ മുഹമ്മദ്, ഞങ്ങൾ ചോദിക്കും അദ്ദേഹത്തിൻ്റെ മതത്തിൽ എന്ത് നന്മയാണ് ഉള്ളതെന്ന്. നന്മയില്ലെങ്കിൽ അതെങ്ങനെയാണ് നിലനിൽക്കുക? നന്മ മാത്രമേ ജീവിക്കുകയുള്ളൂ, അതേ നിലനിൽക്കുകയുള്ളൂ. നന്മയില്ലാതെ മുഹമ്മദിനിസം എങ്ങനെ ജീവിക്കാനാണ്? അതിൽ വളരെ നന്മയുണ്ട്. മുഹമ്മദീയരിൽ സമ്പൂർണമായ സമത്വവും സാഹോദര്യവും വേണമെന്ന് മുഹമ്മദ് ജീവിതത്തിൽ കാണിച്ചു. അവിടെ വർഗത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പ്രശ്നമുണ്ടായിരുന്നില്ല. ആഫ്രിക്കൻ ചന്തയിൽ നിന്ന് തുർക്കി സുൽത്താൻ ഒരു നീഗ്രോയെ വാങ്ങിയെന്നിരിക്കട്ടെ, അവനെ ചങ്ങലക്കിട്ട് തുർക്കിയിലെത്തിക്കും, പക്ഷേ അവനൊരു മുഹമ്മദീയനായി മാറും. അവന് വേണ്ടത്ര കഴിവും യോഗ്യതയും ഉണ്ടെങ്കിൽ സുൽത്താൻ്റെ മകളെ തന്നെ അവന് കല്യാണം കഴിക്കാം. നീഗ്രോകളോടും അമേരിക്കൻ ഇന്ത്യക്കാരോടും ഈ രാജ്യത്ത് എങ്ങനെ പെരുമാറുന്നുവെന്നത് മുഹമ്മദീയരുടേതുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക എന്നാണ് അദ്ദേഹം ചിക്കാഗോയിൽ പറഞ്ഞത്. പിന്നെയും അദ്ദേഹം തുടരുന്നു, ഒരാൾ മുഹമ്മദീയനായാൽ ഇസ്ലാം അവനെ ഒരു സഹോദരനായി കൈനീട്ടി സ്വീകരിക്കും. മറ്റു മതങ്ങൾ കാണിക്കുന്നത് പോലൊരു വ്യത്യാസവും അവിടെ കാണിക്കില്ല. നിങ്ങളിൽപ്പെട്ട ഒരു അമേരിക്കൻ ഇന്ത്യൻ മതം മാറി വന്ന ഒരു അമേരിക്കൻ ഇന്ത്യൻ മതം മാറി വന്നാൽ തുർക്കി സുൽത്താൻ അവനോടൊപ്പം ഭക്ഷണം കഴിക്കാം, അതിനൊരു എതിർപ്പുമില്ല. ബുദ്ധിയുണ്ടെങ്കിൽ ഒരു പദവിയും അവന് വിലങ്ങാവില്ല.
ഈ രാജ്യത്ത് ഒരു ചർച്ചിലും വെള്ളക്കാരനും നീഗ്രോയും ഒരുമിച്ച് മുട്ടുകുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്ത്രീകളെക്കുറിച്ച് ഉള്ള പരാമർശങ്ങളാണ്. സ്ത്രീകൾക്ക് ആത്മാവുണ്ടെന്ന് മുഹമ്മദിയർ വിശ്വസിക്കുന്നില്ല എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഞാനൊരു മുഹമ്മദിയനൊന്നുമല്ല, പക്ഷേ എങ്കിലും അവരെപ്പറ്റി പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് ആത്മാവില്ല എന്ന ഒരൊറ്റ വാക്ക് പോലും ഖുറാനിലില്ല. എന്നാൽ അവർക്ക് ആത്മാവുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. അദ്ദേഹം തുടരുന്നത് ഇങ്ങനെ: മതപരമായ വിശാലതയുടെ വേദാന്തികമായ പൊരുൾ മുഹമ്മദിനിസത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഹമ്മദിനിസം മറ്റേത് രാജ്യത്തേതിനേക്കാളും വ്യത്യസ്തമാണ്. മുഹമ്മദീയർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരികയും മറ്റു മതക്കാരുമായി ഒന്നിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് അവരുടെ മതക്കാർ തന്നെ പഠിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തത്. പ്രായോഗിക അദ്വൈതം ഹിന്ദുക്കളിൽ ആഗോളപരമായി വികസിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം മാതൃഭൂമിക്ക് ഹിന്ദുയിസം, ഇസ്ലാം എന്നീ രണ്ട് വ്യവസ്ഥകളുടെ സംഗമം, അതായത് വേദാന്ത ബുദ്ധിയും ഇസ്ലാമിക ശരീരവും, ആണ് ഏക പ്രതീക്ഷ. ഇത് ക്രിസ്റ്റോഫർ ഇഷർവുഡ് ടീച്ചിങ്സ് ഓഫ് വിവേകാനന്ദ എന്ന പേരിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ 2007 July 25 എഴുതിയ ലേഖനത്തിലുള്ളത്. ഇനി വീണ്ടും ചിക്കാഗോ പ്രസംഗത്തിൽ നിന്ന്: ക്രിസ്ത്യാനി ഹിന്ദുവോ ബുദ്ധമതക്കാരനോ ആവണ്ട, ഹിന്ദുവോ ബുദ്ധിസ്റ്റോ ക്രിസ്ത്യാനി ആവുകയും വേണ്ട. ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടുകയും അവരവരുടെ നിയമങ്ങൾക്കനുസരിച്ച് വളരുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും വേണം. മതങ്ങളുടെ പാർലമെൻ്റ് ലോകത്തിന് വലുതും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്: പുണ്യവും വിശുദ്ധിയും ധർമ്മവും ലോകത്തെ ഏതെങ്കിലും ചർച്ചിൻ്റെ കുത്തകയല്ല. എല്ലാ വ്യവസ്ഥകളും ഉന്നതമായ സ്വഭാവങ്ങളോട് കൂടിയ സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ തെളിവിൻ്റെ വെളിച്ചത്തിൽ ആരെങ്കിലും തൻ്റെ മതം മാത്രമേ നിലനിൽക്കുകയോ ഉള്ളൂവെന്നും മറ്റുള്ളത് നശിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ സഹതപിക്കുന്നു. മാത്രമല്ല, ഓരോ മതത്തിൻ്റെയും ബാനറിൻ്റെ അടിയിൽ ഒരു ഉപേക്ഷയും കൂടാതെ ഈ വരികൾ കൂടി എഴുതണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. സഹായിക്കുക, സംഘർഷമരുത്. സാത്മീകരിക്കുക, നശിപ്പിക്കരുത്. സൗഹൃദവും സമാധാനവും നിലനിർത്തുക, ഭിന്നതയരുത്. ചിക്കാഗോ പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി കാലിഫോർണിയയിലെ പ്രസംഗത്തിൽ സ്വാമി പറഞ്ഞത് ഇങ്ങനെ: ഉദാഹരണത്തിന് മുഹമ്മദിനിസത്തെ എടുക്കുക. മുഹമ്മദിനിസത്തോടുള്ള വിരോധം ക്രിസ്ത്യാനികൾക്ക് മറ്റാരോടുമില്ല. മതത്തിൻ്റെ ഏറ്റവും ചീത്തയായ രൂപമാണ് മുഹമ്മദിനിസം എന്നാണ് അവർ ധരിക്കുന്നത്. ഒരാൾ മുഹമ്മദിനാകുന്നതോടെ ഇസ്ലാം ഒരു വ്യത്യാസവും കൂടാതെ തുറന്ന കൈയോടെ അവനെ സ്വീകരിക്കുന്നു. മറ്റൊരു മതത്തിലും ഇങ്ങനെയില്ല. ഇസ്ലാം അതിൻ്റെ അനുയായികളെ തുല്യരായി കാണുന്നു. അതിൻ്റെ പ്രത്യേക മേന്മയും അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ ഭൗതികമായ ആശയങ്ങളെക്കുറിച്ച് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. തങ്ങളുടെ വിശ്വാസക്കാരായ എല്ലാവരെയും പ്രായോഗികമായി തന്നെ ആ മതം സഹോദരന്മാരായി കാണുന്നു. ഇതാണ് മുഹമ്മദിനിസത്തിൻ്റെ ലോകത്തോടുള്ള പ്രബോധനം. അതാണ് മുഹമ്മദൻ മതത്തിൻ്റെ മുഖ്യഭാഗം തന്നെ. കാലിഫോർണിയയിൽ 1900 January 28 ചെയ്ത പ്രസംഗമാണ്. ദി കംപ്ലീറ്റ് വർക്സിൽ 2. ഇനി 1898 സ്നേഹിതൻ മുഹമ്മദ് സർഫറാസ് ഹുസൈനെ എഴുതിയ കത്തിൽ സ്വാമി വേദാന്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: അതിനെ വേദാന്തിസമെന്നോ മറ്റെന്തെങ്കിലും ഇസമെന്നോ വിളിച്ചോളൂ. സത്യത്തിൽ അദ്വൈതിസമാണ് മതത്തിൻ്റെയും ചിന്തയുടെയും അവസാന വാക്ക്. എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും സ്നേഹപുരസ്സരം നോക്കിക്കാണാനുള്ള സ്ഥാനവും അത് തന്നെയാണ്. ഭാവിയിലെ പ്രബുദ്ധമായ ജനസമൂഹത്തിനുള്ള മതവും അത് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു മതം ഈ സമത്വത്തെ അഭിനന്ദനീയമായ വിധം സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്, ഇസ്ലാം മതം മാത്രമാണ് എന്നതാണ് എൻ്റെ അനുഭവം. കംപ്ലീറ്റ് വർക്സ് Volume 6 415 അതിനാൽ പ്രായോഗിക ഇസ്ലാമിൻ്റെ സഹായമില്ലാതെ വേദാന്ത സിദ്ധാന്തങ്ങൾ അതെത്ര സൂക്ഷ്മവും വിസ്മയകരവുമായാലും ശരി, ഭൂരിപക്ഷം ജനതക്ക് അതുകൊണ്ടൊരു ഗുണവും ഇല്ല. സാഹിത്യ സംഗ്രഹം കത്തുകൾ page 658. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ഹിന്ദു മുസ്ലിം മൈത്രി കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമാണെന്ന് വിവേകാനന്ദ സ്വാമി പ്രസ്താവിച്ചു.
ബ്രിട്ടീഷുകാരുടെ ഭരണം രാജ്യത്തെ അസാംസ്കാരികതയിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം എഴുതി. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, ഹിന്ദുക്കൾ എന്താണ് ഇട്ടേച്ചു പോയത്? എല്ലായിടത്തും വിസ്മയം തുളുമ്പുന്ന ക്ഷേത്രങ്ങൾ, മുഹമ്മദീയരോ മനോഹരമായ കൊട്ടാരങ്ങൾ. എന്നാൽ എന്താണ് ഇംഗ്ലീഷുകാർ തരുന്നത്? പൊട്ടിയ ബ്രാൻഡിക്കുപ്പികളുടെ കൂമ്പാരം മാത്രം. സാഹിത്യസംഗ്രഹം 184 പേജ്. യൂറോപ്പിൽ നവോത്ഥാനം കൊണ്ടുവരുന്നതിൽ ഇസ്ലാം വഹിച്ച പങ്കിനെയും സ്വാമി വാഴ്ത്തുന്നു. മുസ്ലിം തിരമാലകൾ കിഴക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും യൂറോപ്പിനെ തട്ടി ഉണർത്തി. അത് യൂറോപ്പിൻ്റെ ഇരുട്ടും അജ്ഞതയും ഇല്ലാതാക്കി. അവിടെ വിജ്ഞാനത്തിൻ്റെ വിളക്ക് കൊടുത്തു. അതേ പുസ്തകം 616 പേജ്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും വാഴ്ത്തിയ സ്വാമി വിവേകാനന്ദനെയാണ് ഹിന്ദുത്വ മാധ്യമങ്ങൾ മുസ്ലിം വിമർശകനാണെന്ന് മുദ്രകുത്തുന്നത്. അതിനായി യൂറോപ്പിൽ നടത്തിയതാണെന്ന് പറയുന്ന ചില പ്രസംഗ വരികൾ അവർ നിരന്തരം ഉദ്ധരിക്കുകയും ചെയ്യുന്നു. സത്യസന്ധത സ്വാമിജിയുടെ മുഖമുദ്രയാണെന്നതിനാൽ അത്തരം പ്രസംഗങ്ങളുടെ നിജസ്ഥിതി പഠനവിധേയമാക്കേണ്ടതാണ്. അദ്ദേഹം ഇത്രയധികം പ്രസ്താവനകൾ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ സമത്വഭാവനയെയും അതുപോലെ അതിൻ്റെ വേദാന്ത ഏകത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇത്രയും വാചാലമാകുമ്പോൾ, പിന്നെ അദ്ദേഹത്തിന് രണ്ട് പ്രസ്താവനകളിൽ തോന്നി അതിൻ്റെ സാഹചര്യമോ അതിൻ്റെ സത്യസന്ധതയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതിയോ ഒന്നും നോക്കാതെ അത് മാത്രം എടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദനെ സ്വന്തമാക്കുന്ന ഹിന്ദുത്വ ശക്തികൾ ഇത്രയും പ്രസ്താവനകൾ വായിക്കട്ടെ, വായിച്ചറിയട്ടെ. പരസ്പരം സ്നേഹത്തിനാണ് ഋഷിവര്യന്മാരും യോഗിവര്യന്മാരൊക്കെ ശ്രമിച്ചത്. ശത്രുത പ്രചരിപ്പിക്കുന്നത് ഏത് വേഷമിട്ടാലും അവർ ശത്രുവാണ്, മതത്തിൻ്റെ ശത്രുവാണ്, സമൂഹത്തിൻ്റെ ശത്രുവാണ്. സ്വാമി വിവേകാനന്ദജിയുടെ ജീവിതം നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. നന്ദി. താങ്ക് യു.